ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. അങ്ങനെ ദേ പൊങ്കാലയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോയമ്പൊക്കെ വീടാനായിട്ട് പോവാണ്. അപ്പോൾ പൊങ്കാല കഴിഞ്ഞ് 2 ദിവസമായി കേട്ടോ. അപ്പോൾ ദേ നമ്മൾ കുറേ തുണിയും കാര്യങ്ങളും ഒക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ അടുക്കളയിലോട്ട് കയറുന്ന മുമ്പായിട്ട് ദേ തുണിയും കാര്യങ്ങളും ഒക്കെ അലക്കാൻ വേണ്ടി ഇട്ട് കേട്ടോ. എന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു അവധി ദിവസം കേട്ടോ. ഏട്ടനും മക്കളും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് ദേ നമുക്ക് ഗോതമ്പ് ദോശ കേട്ടോ. വേറെ ഒന്നും ഞാൻ ആക്കിയില്ലായിരുന്നു. അപ്പോൾ രാവിലെ ഗോതമ്പ് ദോശയും സമ്മന്തി കേട്ടോ അരയ്ക്കണത്. അപ്പോൾ ദേ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ നമ്മുടെ ആദ്യക്കുട്ടൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ മുഖമൊക്കെ കഴുകി ദേണ്ട വന്ന് ഞാൻ പാല് കൊടുത്തു കേട്ടോ. എന്നിട്ട് ദേ ആൾ ദേ ഇവിടെ ഇരിക്കുകയാണ്. ദോശ ഉണ്ടാക്കിയൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ആൾ ഇരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് കടയിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ ഇന്ന് കുറച്ച് ഇറച്ചിയോ അങ്ങനെ മീനോ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സംബന്ധിക്കുള്ള തേങ്ങയൊക്കെ അവിടെ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പൊങ്കാല കഴിഞ്ഞ് 2 ദിവസമൊക്കെ ആയി കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് എന്തുവാ പൊങ്കാല കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അന്ന് വൈകിട്ട് തന്നെ ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ജോലിക്ക്. അതേ ഏട്ടൻ 1 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മീനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും മേടിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചന്ത ഇവിടെ ചന്തയുള്ള ഒരു ദിവസം കേട്ടോ ഇന്ന്. അപ്പോൾ ശനിയാഴ്ചയാണ്. അപ്പോൾ അന്ന് പോയി നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കണം. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ചന്തയിൽ പോയി ഒന്നെങ്കിൽ നല്ല മീനോ അല്ലെങ്കിൽ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ദേ രാവിലെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സംബന്ധിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ദേ നമ്മൾ എനിക്ക് പോകുമ്പോഴത്തേക്കിനും വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു. അതുകൂടാതെ ഭയങ്കര ആളൊക്കെ ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ വയ്യായിരുന്നു കേട്ടോ. അക്കടേ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ദേ പുറത്ത് ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ. അതുപോലെ ചൂടായിരുന്നു. അപ്പോൾ ദേ ഇനി വന്നിട്ട് വേണം കുറച്ച് നാരങ്ങാവെള്ളം ഒക്കെ ആക്കി അവർക്കും കൊടുത്ത് കുടിക്കുകയൊക്കെ ചെയ്യാനായിട്ട്. നമ്മൾ കടയിൽ നിന്നൊന്നും കുടിച്ചില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പോരുന്നു. കാരണം ഇതൊക്കെ വെക്കണ്ടായിരുന്നോ. കുറച്ച് ലേറ്റായി പോവുകയും ചെയ്തു. അപ്പോൾ ദേ നമ്മൾ അങ്ങനെ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഒരുപാട് സാധനമൊന്നും മേടിച്ചില്ല കേട്ടോ. കുറച്ച് പരിപ്പും പയറും അങ്ങനെയൊക്കെയുള്ള സാധനം നമ്മൾ ത്രിവേണി എന്ന് പറയുന്ന ഇതിൽ നിന്ന് മേടിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചു. പിന്നെ കുറച്ച് കറി വെക്കാനും ഒക്കെ മേടിച്ചു കേട്ടോ. പച്ചക്കറികളൊക്കെ മേടിച്ചു. പിന്നെ ബീഫാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ദേ നമ്മൾ ബീഫൊക്കെ മേടിച്ചു. നമുക്ക് ബീഫൊക്കെ കറി വെക്കണം. പിന്നെ അതുകൂടാതെ അതിൻ്റെ കൂടെ ഒരു രസവും കൂടെ വെക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ബീഫ് നന്നായിട്ടൊന്ന് വരട്ടിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ നമ്മൾ അവർ വലിയ കഷ്ണമാക്കി കേട്ടോ തന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചന്തയിൽനിന്ന് മേടിച്ചുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് പാകത്തിന് തന്നെ നമുക്കിതുപോലെ അരിഞ്ഞൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് വലുതായിരുന്നു. അപ്പോൾ ദേ ഞാനതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞുറുക്കിയെടുക്കുക. ആദ്യം അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. വന്നതും ഡ്രസ്സൊക്കെ മാറിയിട്ട് ആളവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ദേ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് ഞുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഏട്ടൻ എനിക്ക് അവിടെ സവോളയും ഉള്ളിയൊക്കെ പൊളിച്ചിട്ട് ആൾ തരുന്നുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട്. അപ്പോൾ ദേ ബീഫൊക്കെ ഇതാക്കി നമ്മൾ ദേൻ്റെ കുക്കറിലോട്ടിട്ട് വേവിക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ബീഫ് നന്നായിട്ടൊന്ന് കഴുകി. ഞാൻ ആ കഴുകിയ വെള്ളം കളയത്തില്ല കേട്ടോ. കറിവേപ്പിലിനൊക്കെ ഒഴിക്കും, നല്ലതാണ്. പിന്നെ ദേ ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. പിന്നെ നമ്മൾ കറി വെക്കുമ്പോൾ ചേർക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കും. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചേട്ടോ. പിന്നെ കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാല കേട്ടോ എപ്പോഴും എല്ലാ സാമ്പാർ പൊടി അങ്ങനെ എല്ലാം ഞാൻ ഈസ്റ്റേണിൻ്റെ കേട്ടോ മേടിക്കുന്നത്. എന്നിട്ട് ദേ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി എല്ലായിടത്തും യോജിപ്പിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ദേണ്ടേ നമ്മൾ ചീനച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്, കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം കുറച്ച് തേങ്ങ ഞുറുക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റി ഒന്ന് ചെറിയ ഒന്ന് കളർ വ്യത്യാസമൊക്കെ ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കൂടുതലും സവോളയായിട്ട് എടുത്ത് ഉള്ളി കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ദേ സവോളയൊക്കെ എടുത്ത് അതിലേക്ക് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് സവോള വഴണ്ടി കിട്ടാനായിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ദേ ഇതിലേക്ക് കുറച്ച് വെള്ളം കണ്ടു. അത് ഞാൻ ബീഫ് വേവിച്ച ആ ഒരു വെള്ളം ഉണ്ടായിരുന്നു, നെയ്യ് ഉണ്ടായിരുന്നു, അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത കേട്ടോ. പിന്നെ ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ നമ്മൾ വേണമെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ, കുരുമുളക് പൊടി, അല്ലെങ്കിൽ കറിയുടെ പുറത്തോട്ട് എല്ലാം ആക്കിയതിന് ശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക്
ബാക്കി പിന്നെ വരട്ടി എടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേ ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ട് കരിയാതെ തന്നെ ഒന്ന് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതേ നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മുടെ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമില്ലാതെ വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വട്ടം ഇങ്ങനെ വഴറ്റും തുറന്ന് നല്ല കറുത്ത ഇതായിട്ട് വരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറുത്ത കറുത്തായിട്ട് വരുന്നത്. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണത്തിന് വിരുന്ന് കല്യാണത്തിനല്ല വിരുന്നിനൊക്കെ അല്ലെങ്കിൽ കല്യാണ തലേന്നൊക്കെ ആയിരിക്കും ഇതുപോലെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മോര് കൂട്ടാനും എന്തുവാ ഇതുപോലെ ബീഫ് ഒലത്തിയതും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പറ ചോറുണ്ടാകും കേട്ടോ, അത്ര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതേ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇത് ഇനി അടുപ്പയിലിരുന്ന് നന്നായിട്ട് വരട്ടി വരട്ടി നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി കേട്ടോ. ഉറക്കമൊക്കെ ഉറങ്ങി ഇതേ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചപ്പോൾ നമ്മുടെ തൊട്ട് വാതക്കത്തെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് താലപ്പൊലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കണ്ടോ. നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ വാതക്കെ തന്നെ കേട്ടോ, കുറച്ചൊരു ഇടവഴിയുണ്ട് അതിൻ്റെ നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറയിലാട്ടോ അമ്പലം. അപ്പോൾ അതേ അവിടുത്തെ പരിപാടിയും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവിടുത്തെ പരിപാടി തീരും കേട്ടോ, രണ്ട് ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ ആദ്യം ഇതെൻ്റെ ചെണ്ടകൊട്ടൊക്കെ കാണണം, അവിടെ കിടന്ന് ഭയങ്കര തുള്ളിച്ചായിരുന്നു കേട്ടോ. തുള്ളി 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 കാർത്തീനെ ഇടിച്ച് ഓടയ്ക്കകത്തൊക്കെ ഇട്ട് കേട്ടോ. അപ്പോൾ അതേ അവിടുന്ന് നല്ല കൊട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് താലപ്പൊലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ ഈ വട്ടം വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഉത്സവം, ആദ്യത്തെ ഉത്സവമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വട്ടം ഈ ഒരു ഉത്സവത്തിൻ്റെ സമയമാണല്ലോ, ഓരോരോ സ്ഥലത്ത് ഉത്സവമായിട്ടോ പാട്ടും ബഹളവും ഒക്കെയാണ്. അപ്പോൾ ഇന്നുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള പാട്ടും കാര്യങ്ങളും ഒക്കെ തീർന്നിട്ട് നാളെ മുതൽ ശാന്തതയാണ് കേട്ടോ. അങ്ങനെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഉത്സവവും ഈ അടുത്തുള്ളതൊക്കെ കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ അതേ അവിടുത്തെ താലപ്പൊലി ഘോഷയാത്രയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഡാൻസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതൊന്നും വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റില്ല. അതേ കുട്ടികളെയൊക്കെ ഇങ്ങനെ ഒരുക്കി താലമൊക്കെ എടുത്ത് പോവാം കേട്ടോ. ഇവിടെയും പൊങ്കാലയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ താലപ്പൊലിയൊക്കെ ആയിട്ട് എല്ലാവരും പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയും ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.